ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? ജെല്ലി ഫ്രൂട്ട് കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ 3 സൈസ് ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം പോമോഗ്രാനേറ്റ്, ബനാന, മാംഗോ, ഇതിത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ സ്ട്രോബെറി ഫ്ലേവറുള്ള ജെല്ലി ഫ്രൂട്ട്സ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കാന്ന് നോക്കാം. അപ്പൊ ഞാൻ ഒരു പാത്രം വെച്ചു. അതിനകത്ത് ഞാൻ ഈ കപ്പിന് ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് സ്ട്രോബെറിയുടെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫ്രൂട്ട്സ് കേക്ക് ജെല്ലി ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സർ ഒഴിക്കാം. അതിനുശേഷം ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ. ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വയ്ക്കണം. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് കേക്ക് ജെല്ലി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയല്ലോ. അപ്പം പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഒരു പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ച് നമുക്ക് പതുക്കെ എടുക്കാം. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് കേക്ക് ജെല്ലി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ഭംഗിയുണ്ട്. വേണ്ടേ? സൂപ്പറായിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞാണ് ഫ്രീസറിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിന്ന് തയ്യാറായി കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് കണക്ക് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കണം. അപ്പോൾ ഇനി ഞാൻ ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.